ഞങ്ങൾ വന്നത് MZRP വീഡിയോ ആണ്, അല്ല നിന്റെ ഈ ഒടുക്കത്തെ ഫാഷൻ ഷോ കാണാനല്ല എന്നല്ലേ നിങ്ങൾ ഇപ്പം വിചാരിച്ചത്? ഇന്ന് എനിക്ക് കുറച്ച് പറയാനുണ്ട് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ. ആകെ കണ്ണ ഫുള്ള് പ്ലീസ്, കണ്ണാടി ഞാൻ വച്ചാ കുറ്റം, ഹെഡ്ഫോൺ ഞാൻ തലയിൽ വച്ചാ കുറ്റം, മൈക്കിൽ കൂടെ ഞാൻ സംസാരിച്ചാൽ കുറ്റം, ഈ ക്യാമറ എടുത്ത് വച്ചാ കുറ്റം, വീഡിയോ ആണെങ്കിൽ ഫുള്ള് ലാഗ്, അത് ഞാൻ സമ്മതിക്കുന്നു. ഇങ്ങനത്തെ കമൻറ്റുകൾ നിങ്ങൾ ഇടുമ്പോൾ ഒന്ന് ആലോചിക്കണം. നിങ്ങൾ ഓരോ കമൻറ്റ് പ്രാവശ്യം ആ കമൻറ്റ് ബട്ടണിൽ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ എന്റെ നെഞ്ചത്താണ് കുത്തുന്നത്. ദയവ് ചെയ്ത് ഇനി ഇതേപോലെ കമൻറ്റ് ഇടണം, എന്നാലും മാത്രമേ എനിക്ക് വീണ്ടും നിറപ്പിക്കാനുള്ള ഇത് വരുള്ളൂ. മറക്കരുത്, ഇന്ന് പറപ്പിച്ചോ താഴെ. അതിനാണ് ഞാൻ ഇങ്ങനെ ഈ കീറി പറഞ്ഞ ഇതൊക്കെ എടുത്ത് ടിട്ടി കൂടെ ഇരിക്കുന്നത്. സോറി, ഇത് മോഡലാണ്, നോട്ടെ കീറി പറഞ്ഞ സാധനം. സാധനം എടുക്കാതെ വെച്ചിട്ട് ഊട്ടിക്കത്തെ നാറ്റു. അപ്പൊ ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. നമസ്കാരം ഗൈസ്, എല്ലാവർക്കും മലയാളം ടെക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത് മലയാളം ടെക്കീസല്ലേ, എന്റെ ഇൻട്രോ എങ്ങനെയായിരുന്നു? നോ, എനിക്ക് അൾസൈമേഴ്സ് പിടിച്ചു. എന്റെ ഇൻട്രോ എങ്ങനെയായിരുന്നു? ഹേ ഗൈസ് വാട്സ്, അതുമല്ല, ഇത് ഇത് അവൻ കേട്ട് കഴിഞ്ഞാൽ അവൻ എന്നെ തല്ലിക്കൊല്ലും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇത് ആ തടിയൻ്റെ അല്ലേ? ഗൈസ്, എനിക്ക് അൾസൈമേഴ്സ് പിടിച്ചു. ഓ നോ, ഓ ഗൈസ്, MZRP-യിലെ മാമൻ്റെ മോന് അൾസൈമേഴ്സ് പിടിച്ചു. ഗൈസ്, എൻ്റെ ഇൻട്രോ ഞാൻ മറന്നു. ദൈവമേ, രാവിലെ ഇവ എന്ത് വെറുപ്പിയിലാണ്! വീഡിയോ കാണണ്ടായിരുന്നു. യൂട്യൂബ് ഇന്നലെ എൻ്റെ കൂടെ പറഞ്ഞത് ഇങ്ങനെ വെറുപ്പിച്ചാലേ നിങ്ങളെ വീഡിയോ പ്രൊമോട്ട് ആവുള്ളെന്ന്. അപ്പം ഞാനും ഫേമസ് ആവണ്ടേ? നിങ്ങൾ ഇത് ചെയ്തോ, തൊട്ടപ്പുറത്തുള്ള ആ സാധനം ചെയ്തോ, നടുക്കുള്ള ഇതും ചെയ്യണേ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അൾസൈമേഴ്സ് പിടിച്ച ആ ഒരു രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമല്ല, കാരണം എനിക്ക് അൾസൈമേഴ്സ് ബാധിച്ചു. ഞാനെല്ലാം മറന്നുപോയി. ഞാൻ ഏത് ലോകത്താണിപ്പോൾ? ഞാൻ എവിടെയാണ്? എനിക്കെൻ്റെ മമ്മിയെ കാണണം. മമ്മി വെറുപ്പിച്ച വ്യൂ കിട്ടുമെന്ന് പറഞ്ഞേ, അതുകൊണ്ടാണ് ഇന്നലെ കമൻറ്റിൽ ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി, എല്ലാവർക്കും ഓരോ ട്രീറ്റ് കൊടുക്കാൻ പോവുകയാണ്. ഇന്ന് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് വെച്ച് കൊടുക്കാൻ പോവാണ് MZRP-യിലെ എല്ലാവർക്കും. ഞാൻ പോയി പണക്കാരനായി വന്നു. ഇതാ കണ്ട, കീറി പറഞ്ഞ, സോറി ഇത് സ്റ്റൈലാണ്, കീറി പറഞ്ഞതല്ല, ഇത് സ്റ്റൈലാണ്, ഇത് സ്റ്റൈലാണ്, കീറി പറഞ്ഞത് ഇല്ല, എൻ്റെ ഇല്ല, ഇത് സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്കാണെങ്കിൽ താഴെ പോയി, മൈക്കാണെങ്കിൽ പൊങ്ങിയും വന്ന്. ഇതെന്താ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് MZRP-യിലെ എല്ലാ മെമ്പേഴ്സിനും ഇന്ന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോണ്, സർപ്രൈസ് ഗിഫ്റ്റ്. അത് എങ്ങനത്തെയാണെന്ന് നമുക്കതൊന്ന്, യാ, നമുക്ക് റെഡ് സ്റ്റോൺ എൻജിനീയറിംഗും മുഖാന്തരം നമുക്ക് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് റാൻഡത്തിന് കൊടുക്കാം, കണ്ണാപ്പിക്ക് കൊടുക്കണം, ടോമിന് കൊടുക്കണം. ആദ്യമായിട്ട് ഇവന്മാർക്കെല്ലാം കൊടുക്കുന്നതിന് മുന്നാകെ എനിക്ക് എൻ്റെ വീട് കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ വീട് മറന്നു. ആ, അതോ അവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് ഇത് കൊടുക്കണം. ഞാനിത് എത്രാത്തെ പ്രാവശ്യം പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അൾസൈമേഴ്സ് ബാധിച്ചു. ഗൂയിസ്, ഐ എം സോറി, അൾസൈമേഴ്സ് ആയതുകൊണ്ടാ. ഓക്കെ, ഇതിപ്പോൾ ആരുടെ വീടാണ്? ഇതെൻ്റെ വീടല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ടാണ് മറ്റവൻ്റെ വീട് വരുന്നത്. ആ, അപ്പോൾ എൻ്റെ അൾസൈമേഴ്സ് തിരിച്ചെത്തി, സോറി, ഓർമ്മയുള്ളതെല്ലാം തിരിച്ചെത്തി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പാലമൊക്കെ പണിയണം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി, ഡയമണ്ട് എല്ലാവർക്കും, ഓരോ ഡയമണ്ട്, ഒരു 3 ഡയമണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം അല്ലേ? ഓ, 3 ഡയമണ്ട് വെച്ചിട്ട് ഇതെന്തോന്ന്, ഇത് ടോമിൻ്റെ വീടല്ലേ? ഇതെന്താ ഗൈസ്, ഇത് ഇതെന്താ പതിവില്ലാത്തൊരു ലേഡി ടച്ച് സാധനം? എന്നെ തോന്നില്ലേ, അല്ല ഒരു ഗേൾസിന്റെ വീട് കണക്ക്. ഇതെന്താ, ഇത് ഇത് എന്നതാ സാധനം? ഇത് എന്നത്തെ ചാതനോ? ടോമിന് വട്ടായ, അതോ ടോമിനിട്ട് ആരെങ്കിലും ട്രോൾ ചെയ്താണോ? അയ്യി അയ്യി, എന്റെ ജന്മത്തിൽ ഇന്മാരി വൃത്തിയായിട്ട ഒരു ഒരു ബിൽഡിംഗ് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് ഇത് ഇത് ലാവൻഡറിൻ്റെ വീടാണോ? ലാവൻഡർ പണി കൊടുത്തതാണോ? ലാവൻഡർ ട്രോളിങ് തുടങ്ങിയോ? വാട്ട്,
അല്ല ഈ ലാവെൻഡർ കളർ കണ്ടിട്ടേ, ലാവെൻഡറിന്റെ കളർ ഇതാണ്. അതോ ആ ചാത്തൻ എന്തെങ്കിലും പരിപാടി കാണിച്ചു. അവളെ കുപ്പിയിലാക്കാൻ വേണ്ടി അവൻ ഇനി ടോമിന്റെ സോം വെച്ചിട്ട് അങ്ങനെ പറയാതിരിക്കാനും പറ്റില്ല. ടോം ഒരു അരക്കോഴിയാണേ. റാൻഡത്തിന് ഓ റാൻഡം പണിയെടുത്തു ഗുയിസ്. റാൻഡം അവന്റെ വീടൊക്കെ നല്ല കില്ലാടി ആക്കിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വീണ്ടും പണി കൊടുക്കാനായിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട് അവൻ. ഗൈസ് കണ്ണാപ്പിക്ക് വീടില്ല ഗൈസ്. ഇത് കണ്ടോ കണ്ണാപ്പിക്ക്. ഓ സൂം ചെയ്യുന്ന കീ ഏതായിരുന്നു? എനിക്ക് ഫുൾ അൽസിമേഴ്സ് പിടിച്ചു. സി ആ ഓക്കെ. ഇത് കണ്ടോ കണ്ണാപ്പിക്ക് വീടില്ല. നമുക്ക് കണ്ണാപ്പിക്ക് വീട് വെച്ച് കൊടുക്കണ്ടേ? നമുക്ക് വയ്ക്കാം, നമുക്ക് കില്ലാടി വീട് വയ്ക്കാം. ഇവന്റെ വീട് വീണ്ടും അവൻ വൃത്തിയാക്കി എടുത്തു ഗൈസ്. ഇത് നമ്മൾ അന്ന് മൊത്തം പണി കൊടുത്തതാണ്. മൊത്തം വീടും കില്ലാടിയാക്കി എടുത്തവൻ. റാൻഡം എന്ന് പറയുന്ന മുഴുക്കോഴി പണി തുടങ്ങി. അവർ പറഞ്ഞായിരുന്നല്ലോ, ലാവെൻഡർ പറഞ്ഞായിരുന്നല്ലോ, അവൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു റൂം കൊടുക്കാം. ആ അരക്കോഴി പണി തുടങ്ങിയതാണ്. ഈ കളർ ഡിസൈൻ ചെയ്തിട്ട് ഇതേ സെയിം ഡിസൈൻ ആണ് അപ്പുറത്തുള്ളത്. ഇവന്മാർ രണ്ടും കൂടെ വട്ട്? അതോ റാൻഡായിട്ട് അവന് പണിഞ്ഞതാണോ? പക്ഷേ ഗൈസ് ഇവന്മാർക്ക് ഇപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ വന്ന ഞാൻ ഇവന്മാർക്ക് ഇട്ട് ട്രോള് കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ. ഇതിങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. അവിടെ ഇവന്മാര് നമുക്ക് മുന്നേ ഗോൾ അടിക്കാനുള്ള പരിപാടി. അതെ ഇവിടെ ഒരുത്തം വീട്ടിനകത്ത് അവൻ്റെ വീട്ടിനകത്ത് വീടുണ്ടാക്കി. ഇതോ ലവടം ഒരുത്തൻ എവിടെ അവൻ്റെ വീട് എവിടെ? അത് നമ്മൾ ഇന്നലെ സില്ലുവിന് വെച്ച് കൊടുത്ത വീട്. അവനാണെങ്കിൽ ആ അരക്കോഴിയാണെങ്കിൽ അവൻ്റെ വീട് തന്നെ മാറ്റി ലാവണ്ടറിന് കൊടുത്തേക്ക് നോക്കി. ഈ അരക്കോഴിയും മുക്കാക്കോഴിയും കൂടെ എന്താ പരിപാടി? അതിൻ്റെ ഇടയിൽ ഒന്നും അറിഞ്ഞൂടാത്ത വേറൊരു കോഴി. അതിൻ്റെ സ്വഭാവം വെളിയിൽ വന്നിട്ടില്ല ഇന്നേ വരെ. അതിനി വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. കണ്ണാപ്പി എനിക്ക് പണ്ടുവട്ടേ അറിയാവുന്നതാണേ. അതിപ്പോഴും ഒരു പാപത്താനെ പോലെ നടക്കുകയാണ്. ആ ഉള്ളിലുള്ള മൃഗത്തിനെ എന്നാണോ വെളിയിൽ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല. ഗൈസ് ഇത് ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ഇവന്മാർക്ക് ഗിഫ്റ്റും മാത്രം ഒരുത്തന്നെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സിൽസിലയ്ക്ക് മാത്രം നമ്മൾ പണി കൊടുക്കേണ്ടി വരില്ല. കാരണം സിൽസില കുഞ്ഞാണ്. അവൻ്റെ കുഞ്ഞാണെങ്കിൽ അവൻ ഇമ്മാരി പരിപാടിയൊന്നും പറ്റൂല. അതായത് സിൽസിലയ്ക്ക് ഒരു 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 ഇങ്ങനെ ഈ മരം ചുറ്റിയുള്ള സാധനം അതൊന്നും നടക്കൂല. ഒന്നാമതല്ല അവൻ്റെ അവനെക്കാട്ടി മൂത്തതാണ്. അതുകൊണ്ട് തന്നെ പറ്റില്ല ചെക്ക, അതൊന്നുമില്ല. അപ്പം നമുക്ക് സിൽസിലയ്ക്ക് പണി കൊടുക്കണ്ട. പക്ഷേ ഈ രണ്ട് ഏറും ആടങ്ങ് കിട്ട് രണ്ട് ഏറും പടക്കം നമുക്ക് വയ്ക്കണം. ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നുള്ള രീതി തന്നെയാണ് എൻ്റെ മനസ്സിൽ ഒരു ബൾബ് കത്തി. ഐ തിങ്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അവന്മാർക്കിട്ട് ഒരു പണി കൊടുക്കാം. അതെത്രത്തോളം കില്ലാടി ആവുമെന്ന് എനിക്കറിയില്ല. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. തുറക്കൂ സീസ്. എൻ്റെ തലയിലുള്ള ആ കിളികൾ പറന്നു പോയിട്ട് അവിടെ എന്തെങ്കിലും വരൂ, അവിടെ എന്തെങ്കിലും ചിന്തകൾ തരൂ എനിക്ക്. നിങ്ങൾ തരൂ. ഐ തിങ്ക് ഞാൻ 3 ഡയമണ്ട് അവന്മാർക്ക് കൊടുക്കാം. 3 ഡയമണ്ട് ബ്ലോക്ക് നമ്മൾ അവിടെ വീട്ടിൽ പോയി ഡയമണ്ട് ബ്ലോക്ക് എടുത്തുകൊണ്ട് വരാം. എടുത്തുകൊണ്ട് വന്നിട്ട് മൊത്തത്തിൽ കണ്ണാപ്പിക്ക് ചുമ്മാ കൊടുക്കാം, സിൽസിലേക്ക് ചുമ്മാ കൊടുക്കാം നമുക്ക്. പക്ഷേ ഇവന്മാർക്കിട്ട് 2 ഏറുപടക്കം എനിക്ക് കൊടുക്കണം. അല്ല ശരിയാവൂല. അല്ല ഇവന്മാർ രണ്ടും കൂടെ എന്നെ സൈഡാക്കിയിട്ട് ഇവന്മാർ തമ്മിൽ കോമ്പറ്റീഷൻ തുടങ്ങി. നമ്മളിവിടെ മിണ്ടായിരിക്കുമ്പോൾ അവന്മാർ മാത്രം പണി തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഞാനിപ്പോൾ ശരിയായ എന്തോ ദൈവം എൻ്റെ കൂടെയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ് മരിക്കാത്തത്. കാര്യം എനിക്കായിട്ട് എഴുതി വെച്ചേക്കുന്ന കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവം എന്നെ ഇപ്പോൾ കൊല്ലാതിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള പരിപാടി കോഴി ആദ്യമേ വിരിയിച്ചിട്ട് പോവാം. ഓ ഞാൻ എറിഞ്ഞ ഒരു കോഴി പോലും വിരിയില്ല, പിന്നെയാണ് പുതി. ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഡയമണ്ട് എല്ലാം എടുത്തോണ്ട് വന്ന് ഈ ഹെഡ്ഫോൺ എന്താ ഇങ്ങനെ ഇരിക്കുന്ന നേരെ ഇരി സ്റ്റൈല്. ഇതെല്ലാം എടുത്തോണ്ട് വന്നിട്ട് അവന്മാർക്കിട്ട് ഒരു ഏറെ പടക്കം കൊടുക്കാം.
അതിൻ്റെ ഒരു ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ വേറെ ആർക്കിട്ടും പണിയരുത്. ഇതൊന്നും പുറത്തു കൊടുക്കുന്ന സാധനങ്ങളല്ല. ഇതൊന്നും ഞാൻ വെളിയിൽ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു 4000 ലൈക്ക് മാത്രം എനിക്ക് തന്നാൽ മതി. വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും തരണം. തരൂ തരൂലേ? എംസറാപ്പിയുടെ വീഡിയോ ഇത് അത്രയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ് ചെയ്തേക്കുക, അതേപോലെ തന്നെ ലൈക്കും ചെയ്തേക്കുക. ഇതേപോലുള്ള ബൂം ബ്ലാസ്റ്റിക് എക്സ്പ്ലോഷൻസ് ഇനി എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയമണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. എൻ്റെ പിക്കാക്സ് എല്ലാം ഞാൻ എവിടെയാണ് എടുത്ത് വെച്ചതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡയമണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഡയമണ്ട് എടുത്തിട്ട് 1 2 3 1 2 3 1 2 3 1 2 3 ഈ ഡയമണ്ട് അതേപോലെ തന്നെ നമുക്ക് മറച്ചു വയ്ക്കാം. ഒരു കാരണവശാലും ഒരു പട്ടി കുഞ്ഞു പോലും അറിയരുത്. നമുക്ക് ആവശ്യമുള്ള ഡയമണ്ട് എടുത്തിട്ടുണ്ട്. ഇനി അവന്മാരെ വീട്ടിൽ പോയിട്ട് അവന്മാരെ ബ്ലോക്ക് എടുത്തിട്ട് ചെറിയൊരു പണിയുണ്ട്. പിന്നെ അതിന് മുന്നാകെ നമ്മുടെ ഈ മാൻഷൻ്റെ പരിപാടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ഹ്യൂജ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരില്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം, പിസ്റ്റൺ വേണം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് ദേ വന്നു. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ എല്ലാം മറ്റേ തനോസ് ഫ്ലാഷ് സ്നാപ്പ് സ്പ്ലാഷോ അതെന്ത് സാധനം സ്നാപ്പ് സ്നാപ്പ് അടിച്ച് ദേ പോയി ദേ വന്നു. ഐശ്വര്യമായിട്ട് നമുക്ക് റാൻഡമൈസിലിട്ട് തന്നെ ആദ്യത്തെ ട്രോളം കൊടുക്കാം അല്ലേ? അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. ഒരു ഡയമണ്ട് 3 ഡയമണ്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ റാൻഡമൈസ് വന്ന് ഗിഫ്റ്റ് കാണും. അപ്പോൾ ഡയമണ്ട് ഇങ്ങനെ ഇതിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അവൻ പിക്കാക്സ് എടുത്ത് മാന്തും സാധനം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റാൻഡമൈസിന് കൊടുക്കുന്നതും എല്ലാവർക്കും ഒരേപോലത്തെ ട്രോളാണ്. പക്ഷേ രണ്ട് പേരെ ഞാനതിൽ നിന്ന് ഒഴിവാക്കും. ഒന്ന് കണ്ണാപ്പി ആൻഡ് സിൽസില, അവർക്ക് രണ്ടുപേർക്കും നോർമലായിട്ട് ആ ഒരു ഗിഫ്റ്റ് വെച്ച് കൊടുക്കുകയുള്ളൂ. ഇവന്മാർക്ക് രണ്ടുപേർക്കും ചെറുതീയ ട്രാപ്പ് രീതിയിൽ വയ്ക്കും. അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന രീതി 1 2 3 1 2 3 1 ഇതേപോലെ ഒരു ബേസിക് ലേ ഔട്ട് ഞാൻ ഉണ്ടാക്കും. അവൻ്റെ കട്ട വെച്ച് തന്നെ അവനിട്ട് പണി കൊടുക്കുന്നത് എന്ത് നല്ല രസമാണുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാമോ? അവൻ്റെ പാത്രത്തിൽ തന്നെ മണ്ണ് വാരിയിടുന്ന പരിപാടി നമ്മൾ പണ്ടേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതാ ഇതേപോലെ ആയിരിക്കും ഒരു ബേസിക് ലേ ഔട്ട് ഞാൻ ഉണ്ടാക്കി. ഇവിടെ ഒരു കണ്ണ്. ഓക്കെ, ലാഗ് അടിക്കും ഗൈസ്, എനിക്കറിയാം ലാഗ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് 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 ക്ഷമിക്കുക അതിന്. അതിന് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങൾ കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ലാഗ് ഉള്ളതുകൊണ്ട് കാണാനൊരു സുഖമില്ല ബ്രോ. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നമുക്കത് സെറ്റാക്കാം കേട്ടോ. ആ ഗ്രാഫിക്സ് കാർഡ് വരുന്നവരുള്ള പ്രശ്നമേ ഉള്ളൂ, ഉടനെ തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ദാ ഇവിടെ ഒരു ഡയമണ്ട്. അപ്പോൾ 2 ഡയമണ്ട്, ലാസ്റ്റിലാത്ത ഡയമണ്ട് നമുക്ക് ഇവിടെ വയ്ക്കണം. ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റിലാത്ത ഡയമണ്ട് ഇവിടെയും കൂടെ അങ്ങ് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഡയമണ്ട്. ഓക്കെ, ഇതെന്നിട്ട് ഇതങ്ങ് പൊട്ടിക്കാം. ഓക്കെ, നൈസ്. ഇനി ഞാൻ ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റാക്കുന്നുണ്ട് ഇതേപോലെ ഒരു ലേ ഔട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ അങ്ങ് കുഴിക്കും. ഇതേപോലെ തന്നെയായിരിക്കും എല്ലാവരെയും അടുത്ത് ഞാൻ വയ്ക്കാൻ പോകുന്നത്. ചെറിയ 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 രീതിയിൽ പണി കൊടുത്തില്ലെങ്കിൽ ശരിയാകില്ല. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പിസ്റ്റൺ എടുക്കുക. എന്നിട്ട് നമ്മുടെ റെഡ് സ്റ്റോൺ ടോർച്ച് ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കുക. പിസ്റ്റൺ താഴോട്ട് പോയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 1 2 3 ഓക്കെ. ഓക്കെ, ഇനി നമുക്കിതെല്ലാം അങ്ങ് ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സൈൻ ബോർഡും കൂടെ എഴുതി വെച്ചേക്കാം. ഫ്രീ ഡയമണ്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമുക്കൊരു ഒരു ഒരു
ഒരു ഇതും കൂടെ എഴുതി വെക്കാം. ഏ ഫ്രീ ഡൈ മോൺ, നമുക്ക് പേരൊന്നും എഴുതണ്ട. ഏ നമ്മളാണ് ചെയ്യുന്നതെന്ന് ഇതാരും അറിയരുത്. ഫ്രീ ഡയമണ്ട് എന്നും പറഞ്ഞ് എല്ലാവർക്കും വയ്ക്കാം, നമുക്ക് ഒരെണ്ണം വെച്ചേക്കാം. ഏ അല്ലെങ്കിൽ അവന്മാരെ ആരെന്ന് എങ്ങനെ അറിയും? അപ്പം നമ്മൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി റാൻഡം വന്നും ഇത് പൊട്ടിക്കുന്ന ടൈമിൽ ടി എൻ ഡി ആക്റ്റീവ് ആവും. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരെണ്ണം പൊട്ടിച്ച് ഇവിടെ നിന്ന് പൊട്ടിച്ച് ഇവിടെ നിന്ന് പൊട്ടിച്ച് വരുമ്പോൾ ലാസ്റ്റ് ഇത് പൊട്ടിക്കുന്ന ടൈമിൽ ആ സ്റ്റിക്കി പിസ്റ്റൺ പുഷാവും. പുഷാവുന്ന ടൈമിൽ ഇത് എന്താ പറയുക, പൊട്ടും. സാധനം പൊട്ടും. അതാണ് ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതേ സെയിം സാധനം തന്നെ നമുക്ക് എല്ലായിടത്തും അങ്ങ് വയ്ക്കാം. എന്നിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും തന്നെ നല്ല മുട്ട പണി വെച്ചിട്ടുണ്ട്. ഇതിൽ കണ്ണാപ്പിയേയും അതേപോലെ തന്നെ നമ്മുടെ സിൽസിലെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ നിന്ന് അതാ ഇത് കണ്ടോ, സിൽസിലേക്ക് അവിടെ ഇത് വെച്ചിട്ടുണ്ട്. അതേപോലെ റാൻഡത്തിന് വെച്ചിട്ടുണ്ട്, അതേപോലെ കണ്ണാപ്പിക്ക് വെച്ചിട്ടുണ്ട്, ടോമിനും ദോ അവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. ഇവന്മാർ നേരെ കയറും, ഇവിടുത്തെ ആദ്യത്തെ ഡയമണ്ട് പൊട്ടിക്കും, അതിനുശേഷം ഇവിടത്തെ പൊട്ടിക്കും. ഇവിടത്തെ പൊട്ടിക്കാൻ നേരത്ത് പിസ്റ്റൺ കൊണ്ട് ഇളവും ഈ സാധനം എന്താ പറയുക താഴോട്ട് വീഴും. അതാണ് സെറ്റപ്പ് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു ട്രയൽ കാണിച്ചു തരാം. എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് വർക്കാവുന്നത് എന്നുള്ള ഒരു ട്രയൽ കാണിച്ചു തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കില്ലാടി ആവൂലേ. അപ്പോൾ നോക്കട്ടെ, ഞാൻ ഒരു ട്രയൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതിന് അതിന് മുന്നേ ഞാൻ എനിക്ക് നല്ലൊരു സ്ഥലം എടുക്കണം. നല്ലൊരു സ്ഥലം എടുത്തിട്ട് വേണം ഈ ട്രയൽ കാണിക്കാൻ. അപ്പം നമുക്ക് നല്ലൊരു സ്ഥലത്തോട്ട് പോവാം. അപ്പം ഞാൻ ക്യാമറ ഓഫ് ചെയ്തതിൻ്റെ കാര്യം, എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി കഴിച്ച്. ഇതെല്ലാം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. അങ്ങനെ അതുകൊണ്ടാണ് അവസാന ടൈമുകളിൽ ക്യാമറ ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ യാ, അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇന്നത്തെ ആ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത് ഈ ഒരു ട്രയലും കൂടെ ഞാൻ കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോനെ വൈൻഡ് അപ്പ് ചെയ്യാം. ദാ ഇവിടെ ടോമിന് ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയമണ്ട് കാണുമ്പോൾ അവന്മാർ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യമേ ചെന്ന് ഇവന്മാർ ഇവിടെ മാന്തി കഴിഞ്ഞാൽ അവന്മാർ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ട്രയലിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവന്മാരാണ് ഞാനെന്ന് വെച്ചോ. അപ്പോൾ ഈ ഡയമണ്ട് കാണുമ്പോൾ ഞാനിവിടെ ഫ്രീ ഡയമണ്ട് എന്ന് എഴുതി വെച്ചേക്കും. അപ്പോൾ ഇവന്മാർ ഈ ഡയമണ്ട് കാണുമ്പോൾ ആദ്യത്തെ ഇവിടെ നിന്ന് പൊട്ടിക്കും. ഇതിങ്ങനെ പൊട്ടിക്കും. ഇത് പൊട്ടിക്കുമ്പോൾ അതാ അവിടെ വന്ന് ഈ സാധനം വീഴും. അടുത്തത് പൊട്ടിക്കും, അടുത്തത് കയ്യിൽ കിട്ടും. മൂന്നാമത്തെ പൊട്ടിക്കും, മൂന്നാമത്തെ പൊട്ടിക്കുമ്പോൾ പിസ്റ്റൺ ആക്റ്റീവ് ആവും, ഈ സാധനം പൊട്ടും. കണ്ടോ, ഈ സാധനം പൊട്ടും. ഇതാണ് ഞാൻ വെച്ചേക്കുന്ന ഈ ഒരു ട്രാപ്പ്. ഈ ട്രാപ്പ് ഇങ്ങനെയാണ് വർക്കാവുന്നത്. ഇതിൻ്റെ ഈ ട്രാപ്പിൻ്റെ മെത്തേഡും കാര്യങ്ങളും ഇങ്ങനെയാണ്. അത് ഈ സാധനം പൊട്ടിയിട്ട് അവന്മാർക്കൊരു വാണിങ് ചെറിയൊരു വാണിങ് കൊടുക്കും. അത്രയേ ഉള്ളൂ. ഇവിടം തൊട്ട് നമ്മുടെ എൻ്റെ ട്രോളിങ് തുടങ്ങണം. ഞാൻ ഇനി ഇങ്ങനെ വീടും വെച്ച് പാവത്താനായി തിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് കില്ലാടി ആവണ്ടേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ലൈക്ക് അടിച്ചേക്കുക. കണ്ണാപ്പിയും സില്ലുവിനെ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാര്യം അവർ രണ്ടുപേരും ഈ ഒരു എൻ്റെ ഒരു ഇതിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ടീമുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണാപ്പിയും ഞാൻ ഇവന്മാരെ രണ്ടുപേരെയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ടോമിനും അതേപോലെ തന്നെ ഇവനുമാണ് ഇപ്പം കൊടുത്തേക്കുന്നത്. വീണ്ടും ചാവട്ടെ. ഓക്കെ, ടോമിനും അതേപോലെ റാൻഡത്തിന് വിട്ടാണ് പണി കൊടുത്തേക്കുന്നത്. മൂത്ത കോഴികളുടെ രണ്ടെണ്ണമാണ്, എനിക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് വന്നേക്കുന്ന രണ്ടെണ്ണവന്മാരാണ്. അപ്പോൾ അവന്മാർക്കിട്ടാണ് പണിയെടുത്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്കോ അടിച്ചേക്കുക. സബ് ചെയ്യാൻ മറന്നിട്ടുണ്ട്, സബും ചെയ്തേക്കുക. നമ്മൾ റോഡ് ടു 35K ആണ്, ആരും മറക്കരുത്. അപ്പോൾ സബ് അടിച്ചങ്ങ് പൊടിച്ചേക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്, നെക്സ്റ്റ് ഒരു കിട്ടില്ല MZRP വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഏറ്റുമുട്ടാം. ദിസ് ഇസ് മീ ഗെയ്മർ ബോയ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ, സീ യു.